കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു കൊല്ലം സുധി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. തൃശൂർ കയ്പമംഗലത്ത് പുലർച്ചെ 4:30 നടന്ന വാഹനാപകടത്തിലാണ് സുധി മരണമടഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ സുധി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ചയായിരുന്നു സുധിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു സുധിയുടെ സഞ്ജന ചടങ്ങുകൾ നടന്നത്. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി കൈകൂപ്പി മകൻ ഋതുട്ടൻ്റെയും രാഹുലിൻ്റെയും ചിത്രങ്ങൾ മലയാളികളെ കണ്ണീരണിയിക്കുകയാണ്. സുധിയുടെ ചിത്രത്തിനരികെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന രേണുവിനെയും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴിതാ 9-ാം നാളിൽ സുധിയുടെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ നടൻ ഉല്ലാസ് പന്തളവും തങ്കച്ചൻ വിതുരയും സുധിയുടെ വാടക വീട്ടിലെത്തിയിരിക്കുകയാണ്. സുധിയുടെ ഫോട്ടോ നോക്കി നിന്ന് ഒന്നും പറയാനാവാതെ മനസ്സിൽ സങ്കടം ഉള്ളിലൊതുക്കി തല താഴ്ത്തിയിരിക്കുകയാണ് ഉല്ലാസ് പന്തളം. രേണുവിൻ്റെ കൈപിടിച്ച് ഉല്ലാസ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്ത് വിട്ടുപോയാലും തങ്ങളെല്ലാം കൂടെയുണ്ടെന്നാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവർ എത്തിയതിൻ്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടല്ല, സഹോദരിയായിട്ടാണ് സുഹൃത്തുക്കളെല്ലാം രേണുവിനെ കാണുന്നത്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. സുധിയെ സെമിത്തേരിയിൽ അടക്കിയതിനു ശേഷം വാടക വീട്ടിലെത്തി രേണുവിനെ കാണാൻ അസീസ് നെടുമങ്ങാടും എത്തിയിരുന്നു. ഏറെ കഷ്ടതകളിലൂടെ വളർന്ന കൊല്ലം സുധിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന സുഹൃത്തും കൂടെയാണ് അസീസ് നെടുമങ്ങാട്. രേണുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മുഖം കുനിച്ചിരിക്കുന്ന താരത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് നിന്നവരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അണ പൊട്ടി വന്ന കരച്ചിൽ രേണുവും പിടിച്ചു നിർത്തി. ഒടുവിൽ അസീസിനെ രേണു ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. അസീസിന് പിന്നാലെയാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളവും തങ്കച്ചൻ വിതുരയും കൊല്ലം സുധിയുടെ വാടക വീട്ടിലെത്തി രേണുവിനെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ആഗ്രഹം ബാക്കിയാക്കിയാണ് കൊല്ലം സുധി യാത്രയായതെന്ന് ഉല്ലാസ് പന്തളം പറഞ്ഞിരുന്നു. ഒരു വീട് വെക്കണമെന്നായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ മോഹം. അന്ന് ഞങ്ങളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു വിട്ടതാണെന്നായിരുന്നു ഉല്ലാസ് പറഞ്ഞത്. സുധിയുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് ഫ്ലവേഴ്സും 24 ന്യൂസ് ചാനലും അറിയിച്ചിരുന്നു. സുധിക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു ശ്രീകണ്ഠൻ നായർ അറിയിച്ചത്. നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെയാണ് നഷ്ടമായത്. സുധി അവശേഷിപ്പിച്ചു പോയ നല്ല ഓർമ്മകളുണ്ട്. ഫ്ലവേഴ്സും 24 ചേർന്ന് സുധിക്ക് വീട് വെച്ച് നൽകും. കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ നെറ്റ്വർക്ക് മുന്നോട്ട് കൊണ്ടുപോകും. കൊല്ലം സുധിയെ വഴിയിൽ ഉപേക്ഷിക്കുന്ന രീതി നമ്മൾ ഒരിക്കലും എടുക്കില്ല. ആ കുടുംബത്തിൻ്റെ കൂടെ അത്താണിയായി ഞങ്ങൾ കൂടെയുണ്ടാകും. ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഒരു വീടുണ്ടാകുമെന്നായിരുന്നു ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. സുധിയുടെ മരണത്തോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഭാര്യ രേണുവും മക്കളായ രാഹുലും ഋതുലും. കുടുംബം എന്നാൽ ജീവനായിരുന്നു സുധിക്ക്. അതിനാൽ എവിടെ പരിപാടിക്ക് പോയാലും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്താൻ പരമാവധി സുധി ശ്രമിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഇല്ലായ്മകളിലും സന്തോഷിപ്പിക്കാൻ സുധി തന്നാലാവും വിധം ശ്രമിച്ചിരുന്നു. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പോലും സുധിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അതിനായി പൊങ്ങന്താനത്ത് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം 5 സെന്റ് ഭൂമി വാങ്ങാൻ അഡ്വാൻസ് നൽകിയിരുന്നു. എന്നാൽ ബാക്കി പണം ഒത്തുവരാത്തതിനാൽ രജിസ്ട്രേഷൻ നടന്നില്ല. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.